കൃഷിയും ആരോഗ്യം എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2020 മാർച്ചിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്ന് ഫസ്റ്റ് എടുത്ത വർക്കാണ് നമ്മുടെ ലോകത്ത് നമ്മളെ വെട്ടിക്കാളി റഷീദാക്കുവിൻ്റെ വളപ്പ്. അപ്പോൾ വെട്ടുപാറ പ്രദേശമാണ് ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വെട്ടുകല്ല് കയറ്റി പോയിൻ്റെ കുഴി നികത്തി ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ ഭൂമി കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ വെട്ടലിൻ്റെ ഇതും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പോൾ മാങ്കോസിനങ്ങൾ നിൽക്കണുണ്ടല്ല, തെങ്ങ്, എന്താ മാവ്, കലാപ്പാടി, ഇത് ഈ ഭൂമി കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അതേപോലെ ഈ പ്രദേശത്ത് ഇതിപ്പോൾ അതിന് JCB കുഴി എടുത്തിട്ടാണ്. ഇത് നമ്മളെ പേര, സ്ട്രോബെറി പേരയാണ്. നമ്മൾ 3 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ വർക്ക് കൃത്യമായിട്ട് കുഴിയെടുത്ത് മണ്ണിൽ കുമ്മായൊക്കെ ചേർത്ത് അതിന് വേണ്ട വളങ്ങളൊക്കെ നൽകി ചെയ്താണ്. ഇതിപ്പോൾ വെട്ടുകല്ല് കയറ്റി പോയിൻ്റെ വെട്ടുകല്ലിൻ്റെ കുഴിയാണ്. ആ കുഴി ഫില്ല് ചെയ്തിട്ട് അവിടെയാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതൊരു തോട്ടം കൊത്താണ്ട് വേനൽക്ക് വല്ല ബന്ധ പുല്ലും ബന്ധമൊക്കെ ഇതിപ്പോൾ നരത്തി കൊത്തൊന്നൊന്നുമില്ല. തെങ്ങിൻ്റെ ചൂടും കവിൻ്റെ ചൂടൊക്കെ ഒന്ന് ലെവലായി കൊടുത്താൽ മതി. പിന്നെ അവർക്കാണെങ്കിൽ കൃത്യമായിട്ട് നനക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ നാടൻ നമ്മളെ കുറ്റ്യാടി തെങ്ങാണ്. അപ്പോൾ അത് 3 വർഷത്തെ ആകുമ്പോൾ തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കവുങ്ങൊക്കെ ചൊട്ടിട്ട് തെങ്ങും ചൊട്ടിട്ട് ഇതിമൊക്കെ കഴിഞ്ഞപ്പോൾ കുരുമുളക് വെള്ളി കയറ്റാനായി. അപ്പോൾ ഇതിൻ്റെ അടുക്ക് പറയാൻ മറന്നു, മറ്റേ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ചുവന്ന ബെല്ലും എയ്ത്തും കുടമണിയൊക്കെ അടിച്ച് ഉഷാറായിക്കോളുണ്ടു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം പുതുമഴ കഴിയുമ്പോൾ തന്നെ നമുക്ക് വള്ളി പിടിപ്പിക്കണം. വള്ളി അപ്പം തന്നെ 2 മാസം മുന്നേ നമുക്ക് കവറിൽ നട്ട് പിടിപ്പിക്കണം. ഇതിപ്പം തന്നെ എടുത്തിട്ട് തന്നെ നമ്മൾ വേര് പിടിപ്പിക്കയ്യാം. ഇവിടെ വേറെ വള്ളി ഉണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നടുത്ത് വേര് പിടിപ്പിക്കുക ചെയ്യാം. പ്രധാനമായിട്ടും നാടൻ വള്ളികൾ, പന്നിയൂര് ഒക്കെയാണ് ഇവിടെ കാര്യമായിട്ട് ഞങ്ങളിവിടെ ഒക്കെ ചെയ്യലേ. അപ്പോൾ നല്ല വെട്ടുപാറ പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് വിതറി കൊടുത്താൽ മതി. ഓരോ വർഷം കുറച്ച് കല്ലുപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാറയും കൂടിയൊക്കെ പൊടിഞ്ഞ് പോയിക്കോളും. ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മണ്ണ് ഫില്ല് ചെയ്തതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ടമ്പറായി നിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ കല്ലുപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഉണ്ടോ, ഒക്കെ ചോട്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വള്ളി കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് തരം മണ്ണാണെങ്കിലും മണ്ണിനെ അനുസരിച്ചിട്ട് നമ്മൾ തൈകളും പ്ലാന്റുകളൊക്കെ വെച്ചാൽ പിന്നെ അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം. അതിന് കൃത്യമായിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പിന്നെ നോക്കിയാൽ ഒരു 3-4 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കൊടുക്കണം. നമ്മളിത് ഒരു കൊല്ലത്തിൽ മഴ വരുമ്പോൾ പിന്നെ മിക്കവാറും കർക്കിടകത്തിലൊക്കെ ഒരു തെങ്ങൊക്കൊന്ന് തരുന്നൊന്ന് തോലിടും. പിന്നെ അടുത്ത കർക്കിടകത്തിൽ അതെങ്ങൻ്റെ ഒട്ടൊക്കെ നോക്കൽ അതങ്ങനെയല്ല. ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് അതിന് പരിചരിക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും പിന്നെ പ്ലാന്റുകൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നാണ് ഏറ്റവും നല്ലത്. തെങ്ങിന് പിന്നെ അത്രത്തോളം ആവശ്യമില്ലെങ്കിൽ കൂടിയിട്ട് ഇപ്പം 5 വർഷമായ ഒരു തെങ്ങാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 10 കിലോ 20 കിലോ ചാണകപ്പൊടി ആവശ്യമാണ്. പിന്നെ കായ്ക്കണമാണെങ്കിൽ അതിന് പൊട്ടാഷിൻ്റെ അളവ് ആവശ്യമാണ്. അതേപോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 വർഷത്തിൽ തന്നെ നമുക്ക് നാടൻ തെങ്ങിനെ നമുക്ക് കായ്പിച്ചെടുക്കാൻ പറ്റും. അത് കവുങ്ങാണെങ്കിലും ഇപ്പോൾ ഇതിൽ മോഹിത് നഗർ എന്ന് പറഞ്ഞ കവുങ്ങാണ് കേട്ടോ ഞാനൊന്ന് കൊടുത്തിരുന്നത്, മോഹിത് നഗർ. അതുകൊണ്ട് അത് പിന്നെ ചൊട്ടാൻ നിൽക്കണം ചെന്ന് 3 വർഷം ആവണുള്ളൂ. പിന്നെ ഈ ചെള്ളിൻ്റെ അക്രമമുണ്ട്. അത് ചെല്ലി, കോമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, ഈറ്റങ്ങൾ കൊണ്ടാണ് വലിയ അടങ്ങ് കയറിഞ്ഞ്. ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ ചെല്ലിക്കോലുകൊണ്ട് എടുത്ത് നശിപ്പിക്കുക, രണ്ടാമത് നമ്മൾ നെറ്റ് കെട്ടി കൊടുക്കുക. സാധാ വലയൊക്കെ ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവില്ലേ കണർമത്തേക്ക്, അതൊക്കെ ചിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അയിമ വന്നിട്ട് കുടുങ്ങും. ഇതിട്ടങ്ങൾ കൊമ്പയിൽ കുടുങ്ങിയിട്ടങ്ങ് നിൽക്കും. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് എടുത്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ കൊല്ലാം. 100% ഫലപ്രദം എന്ന് പറയാവുന്നത് എനിക്ക് തോന്നണില്ല ഫലപ്രദമായത്. ഇപ്പോൾ തെങ്ങിൻ്റെ കവിളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഉപ്പും എംസാൻ്റൊക്കെ ഇടണില്ലേ, മണലൊക്കെ നിറക്കണത്. അപ്പോൾ ഇപ്പോൾ ഈ തെങ്ങിൻ്റെ കവിളുകൾ വെക്കാവുന്ന ഗുളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതൊരു 100% എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ലായനി ഉണ്ടാക്കിയിട്ട് കുഴിച്ചിട്ടാൽ അതിൽ വന്ന് വീഴും. അപ്പോൾ ഏകദേശം ഒക്കെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളേ ഉള്ളൂ. പിന്നെ കവുങ്ങും തൈയിന് ശ്രദ്ധിക്കേണ്ടത് മഞ്ഞളിപ്പ് രോഗം ബാധിക്കും. അതേപോലെ ഇനിയിപ്പോൾ അതിന് കുമ്മായ അടിച്ചു കൊടുക്കണം. അതാകുമ്പോൾ തെക്കം വെയിൽ എന്ന് പറയും, ഈ കവുങ്ങിൻ്റെ ഒരു സൈഡ് പൊള്ളിപ്പോവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇനി നമ്മളെ പാർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാർക്കിൽ നമ്മൾ വെച്ച ഏകദേശം 85-90% പ്ലാന്റുകളും കായ്ച്ചാൻ തുടങ്ങി. ഇതിപ്പോൾ നമ്മളെ സീതപ്പഴം ഗ്രീന്, ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് വേറെ. അപ്പോൾ അതൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉഷാറാണ്. ഇപ്പോൾ 1 ആഴ്ച കഴിഞ്ഞാൽ പൊട്ടിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കശുമാവ്, കശുമാവെന്നിപ്പോൾ ആരും ചെയ്യണില്ല. ഇപ്പോൾ ഞാനിതിലൊരു 50 തൈ എന്തായാലും വെച്ചിട്ടുണ്ട്. 50 മുകളിലേക്ക് കാണണം. അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു
നല്ലൊരു ഫ്രൂട്ടാണ്, കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കൂല. ഇത് റൊളേനിയ, റൊളേനിയ താഴത്ത് വലിയൊരു മരം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ പോഷക സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണ് ഈ കശുമാവിൻ്റെ പഴമെന്ന് പറയുന്നത്. ആർക്കും വേണ്ട, പണ്ടത്തെ കാലത്തൊക്കെ എന്താ വെച്ചാൽ വെറുതെ കശുമാവ് എടുത്ത് തിങ്ങാണ്ട് നാല് കഷ്ണം വെട്ടി ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് തിന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ടേസ്റ്റാണ്. ഇപ്പോൾ നാല് കുട്ടികൾക്കൊന്നും പരിചയം തന്നെ അല്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അങ്ങനെ വാ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട് ഇവിടെ ഉണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കശുവണ്ടി അവിടെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അയക്കി ഇടുക, പഴം നിങ്ങൾ തിന്നുക. വയനൊന്നും നമുക്കൊരു വിരോധമൊന്നുമില്ല. തോട്ടത്തിൽ ഇറങ്ങിയിട്ട് വേറെ പഴം പറിക്കാൻ നമുക്ക് എന്തുണ്ട്, നിരോധനമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലേ പഴങ്ങൾ നാശമായി പോകും. നമ്മുടെ പൂളിൻ്റെ അവസാനത്തെ പണിയിലാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പൂളിൻ്റെ വീഡിയോ ചെയ്യാം. ഹട്ടുകളതൊക്കെ താമസ സൗകര്യമൊക്കെ ഉള്ള നമ്മൾ ക്രിസ്മസിനാണ് ഈ വീഡിയോ എടുത്തത്, ഇടാൻ വൈകിയതാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ സ്കൂൾ കുട്ടികളാണെങ്കിലും എല്ലാവരാണെങ്കിലും സ്കൂൾകാർക്ക് പ്രത്യേക ഓഫറുകളുണ്ട് കേട്ടോ, സ്പെഷ്യൽ ഓഫറുണ്ട്. അപ്പോൾ വന്ന് വരിക, സന്ദർശിക്കുക, സന്തോഷത്തോടെ തിരിച്ചു പോവുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് സന്ദർശിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.